നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം പുരാവസ്തു തട്ടിപ്പിലൂടെ മറ്റൊരു വിവാദ നായിക കൂടി കേരളത്തിൽ അലയൊലികൾ തീർക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സരിതയായിരുന്നുവെങ്കിൽ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് സ്വപ്നയായിരുന്നു നായിക ഇടതുപക്ഷത്തിന്റെ സ്ത്രീ ചായ്വ് എത്രത്തോളം ഉണ്ടെന്ന് രണ്ടാം പിണറായി സർക്കാരും ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഇപ്പോഴിതാ വിവാദങ്ങളുടെ കൂമ്പാരം സൃഷ്ടിക്കാൻ സരിതയ്ക്കും സ്വപ്നയ്ക്കും ശേഷം അനിതാ പുല്ലയിൽ എത്തിയിരിക്കുന്നു ഇനിയൊരു വിവാദ സ്ത്രീ പരാമർശം കൂടി ഉയർന്നാൽ പിണറായി വിജയന്റെ കസേര ആടുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിൽ നിന്നും ഊരാമെന്നാണ് പിണറായിയും കൂട്ടരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേസന്വേഷണം ഇറ്റാലിയൻ പൗരത്വമുള്ള മലയാളിയായ അനിതാ പുല്ലയിലേക്ക് നീളില്ലെന്ന് ഉറപ്പാക്കാൻ പോലീസിനുള്ളിൽ കള്ളക്കളികൾ നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അനിതയ്ക്ക് ബന്ധമുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിൽ പോലീസും കരുതലുകൾ എടുക്കുന്നത് മറ്റൊരു സ്വർണ്ണക്കടത്ത് കേസായി ഇത് മാറരുതെന്ന നിർബന്ധം പിണറായി വിജയനും പോലീസിലെ ചിലർക്കുമുണ്ട് പോലീസുകാർ ഇത്ര കണ്ട് താല്പര്യം കാണിക്കാനും കാരണമുണ്ട് അനിത കുടുങ്ങിയാൽ പോലീസിലെ ഉന്നതരം കുടുങ്ങും ആറ് കേസുകളാണ് ഇതുവരെ മോൺസൺ മാവുങ്കലിനെതിരെ എടുത്തിട്ടുള്ളത് ഈ കേസുകളൊന്നും പ്രമുഖർക്ക് ഭീഷണി ഉണ്ടാകുന്നതുമല്ല എന്നാൽ പോലീസുകാരുടെ കാര്യം അങ്ങനെയല്ല പോലീസ് മേധാവിയായി വിരമിച്ച ലോക്നാഥ് ബെഹ്റയുമായും നിലവിൽ പോലീസ് തലപ്പത്തെ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരുമായും ഇവർക്ക് വലിയ അടുപ്പമാണുള്ളത് ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർമാരുമായി ഇവർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് പരമപ്രധാനമായ പോലീസ് ഓഫീസുകളിലും എത്തിയിട്ടുണ്ട് സൈബർ സുരക്ഷയുടെ കൊക്കൂൺ മീറ്റിൽ ഇവർ മോൺസൺ മാവുങ്കലുമായാണ് എത്തിയത് അതായത് വലിയ സുരക്ഷാ വീഴ്ചകളെല്ലാം സംഭവിച്ചിരിക്കുന്നു ഇതെല്ലാം പരിശോധിച്ചാൽ പലരും കുടുങ്ങും അതിനിടെ പ്രവാസി വ്യവസായിയുടെ പേരിൽ മറ്റു ചിലരും മാവുങ്കലുമായി ചേർന്ന് തട്ടിപ്പിന് ശ്രമിച്ചെന്ന സൂചനയും പുറത്തെത്തുന്നുണ്ട് അനിതയുടെ ശക്തമായ ഇടപെടലാണ് മോൺസണിന്റെ തട്ടിപ്പുകൾ പുറത്തു വരാൻ കാരണമായതെന്നുള്ള വാദങ്ങളുമുണ്ട് മാധ്യമങ്ങളിൽ അനിത നേരിട്ട് വന്ന തട്ടിപ്പിനെതിരെ തുറന്ന് സംസാരിക്കുന്നുമുണ്ട് എന്നാൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് അന്വേഷണം നടത്തിയാൽ പോലീസിലെ ഉന്നതർക്ക് മേലുള്ള കുരുക്ക് കൂടുതൽ മുറുകും അതുകൊണ്ട് തന്നെ അന്വേഷണം അനിതയിലേക്ക് എത്താതെ പിടിച്ചു നിർത്താനുള്ള സമ്മർദ്ദവും ക്രൈംബ്രാഞ്ചിന് മേലുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുമായും ഇവർക്ക് ബന്ധമുണ്ട് അങ്ങനെയാണ് ലോക കേരള സഭയിൽ ഇവർ അംഗമായത് പ്രതിനിധിയാകാൻ വേണ്ട മാനദണ്ഡമാണ് പ്രവാസി ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നത് ഇത് അന്വേഷിക്കണമെന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രത്യേക ക്ഷണിതാക്കളും ആവശ്യപ്പെടുന്നുണ്ട് അനിതയെ പ്രതിനിധിയാക്കാൻ പോലീസ് തലപ്പത്തെ ചിലരുടെ സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് ആരോപണം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള അടുപ്പമാണ് പോലീസ് ആസ്ഥാനവുമായി അനിതയെ അടുപ്പിച്ചതെന്ന വാദവും ശക്തമാണ് സർക്കാരിന്റെയും പോലീസിന്റെയും മറ്റ് പല പരിപാടികളിലും ഇവർ പ്രതിനിധിയായി എത്തിയിട്ടുണ്ട് ഇതിലേക്ക് ആര് ക്ഷണിച്ചു എന്തായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്നെല്ലാം പരിശോധിക്കേണ്ടതായി വരും ലോക കേരള സഭയിൽ നിന്ന് അനിതയെ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഒരു വിഭാഗം പ്രവാസികളുടെ ആവശ്യം പ്രവാസി മലയാളി ഫെഡറേഷനിലേക്ക് ഇവരുടെ വരവ് വിദേശത്തെ ജോലി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും പ്രവാസികൾക്കിടയിൽ വലിയ സംവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാണ് സൈബർ ഡോമിന്റെ നേതൃത്വത്തിലാണ് കൊക്കൂൺ മീറ്റ് നടക്കുന്നത് സൈബർ സുരക്ഷയിലെ അതിനിർണായക തീരുമാനം എടുക്കുന്ന വേദിയിൽ എങ്ങനെയാണ് മാവുങ്കൽ എത്തിയതെന്നാണ് ഉയരുന്ന ചോദ്യം പ്രവാസിയായ അനിതയും ഈ വേദിയിൽ എത്തേണ്ട ആവശ്യമില്ല എന്നതാണ് മറ്റൊരു വസ്തുത സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇവർ പങ്കുവച്ചിട്ടുണ്ട് പിണറായിയുടെ കൂടെ വേദി പങ്കിടുന്ന ഫോട്ടോകളും പുറത്തെത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ വനിതാ നേതാവായ ശ്രീമതി ടീച്ചർ ചേച്ചിയെ പോലെയാണ് എന്നൊക്കെ അനിത സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞിരുന്നു എന്തായാലും സ്വപ്നയ്ക്കും സരിതയ്ക്കും ശേഷം അനിത കൂടി വിവാദ നായികയാകുകയാണ് പിണറായിയുടെ കസേര തെറിപ്പിക്കുമോ അനിത എന്ന് കണ്ടറിയാം